ഹലോ, എന്തിൻ്റെ വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു ന്യൂഇയറും സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ? എല്ലാവരും അടിച്ചു പൊളിച്ചോ? അതോ പതിവ് പോലെ എല്ലാവരും വീട്ടിൽ തന്നെയാണോ? സാധാരണ നമ്മളെല്ലാ വീട്ടമ്മമാരും വീട്ടിൽ തന്നെയാണ്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ന്യൂഇയറോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? പിന്നെ കുറേ പുറമ രാജ്യമുള്ള അല്ലെങ്കിൽ പുറം നാട്ടിൽ ഉള്ളവർക്കൊക്കെ ന്യൂഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ എന്ത് ന്യൂഇയർ സെലിബ്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ കിച്ചണിൽ നിന്ന് വീഡിയോ ആരംഭിക്കാം. ഇത് പ്രഭിയുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ന്യൂ ഇയറിൻ്റെ അന്ന് എടുത്തിട്ടുള്ളതല്ല, അതിന് മുന്നെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയൊന്നും വെച്ചില്ല, പിള്ളേർക്ക് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്. പിന്നെ കുറച്ച് നമ്മുടെ മുളക് പൊടി നല്ല എരിവുള്ളത് കൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായി തിരുമ്മി കൂട്ടി വെച്ചു. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ തിരുമ്മി കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ എന്താ പറയുക, നമ്മൾ നന്നായിട്ട് വറുത്ത് കോരി എടുക്കുകയാണ് ചെയ്തത്. നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും വീഡിയോസും കാര്യങ്ങളും ഒന്നും വീട്ടിലത്തെ എടുത്തിട്ടില്ല. ബാക്കി നമ്മൾ പുറം വന്നുള്ള വീഡിയോ ആണ് കേട്ടോ എടുക്കേണ്ടത്. നമ്മുടെ വീഡിയോയിൽ ഇന്ന് വേറെ ഒരാളും കൂടി ഉണ്ട്, നിങ്ങൾ കണ്ട് കാണാത്ത ഒരാളാണ്. അപ്പോൾ അയാളെയും കൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഇപ്പം ഈ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതാണ് നെക്സ്റ്റ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ പുതിയതായിട്ട് വന്നിട്ടുള്ള നെസ്റ്റോ ആണിത്. ഈ ഭാഗത്ത് നല്ല ബ്ലോക്ക് ആണ് കേട്ടോ. കാരണം നെസ്റ്റോയിലേക്ക് വരുന്ന ആൾക്കാർ അങ്ങോട്ടേക്ക് വളയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. ഈ ഭാഗത്ത് നല്ലൊരു ബ്ലോക്ക് നെസ്റ്റോ വന്നതിന് ശേഷം നന്നായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് നടക്കണത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കാരണം പുതിയ റോഡൊക്കെ ഇനി വരുന്നുണ്ട്, അപ്പോൾ ഈ ബ്ലോക്കൊക്കെ മാറിപ്പോവായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ അതിഥിയാണ് ആ സൈഡിലിരിക്കുന്നത്. കണ്ടോ, ആളെ കണ്ടോ? ഇതാണ് കേട്ടോ ലെച്ചു. ഞങ്ങൾ മൂന്നാളാണ് ഞങ്ങളുടെ ഒരു ഗ്യാങ്ങിലുള്ളത്, വേറെ ആരും ഇല്ല. പലരും പല ഏജാണ്. ഏറ്റവും താഴെയുള്ളതാണ് കേട്ടോ പ്രഭി, പിന്നെ ലേച്ചു, ഏറ്റവും മൂത്തതാണ് ഞാനെന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരിഞ്ഞാലക്കുടി. ഇരിഞ്ഞാലക്കുടിയാണ് ലെച്ചുവിൻ്റെ വീട് കേട്ടോ. ശോഭ സിറ്റിയിലേക്കാണ് കേട്ടോ. ലെച്ചു സെറ്റിൽഡ് ബാംഗ്ലൂരാണ്. അപ്പോൾ ഹസ്ബൻഡിന് അവിടെ ജോലിയുണ്ട്, അവർ അവിടെയാണ് സെറ്റിൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ വല്ലപ്പോഴും ഇതുപോലെ എല്ലാവരും കൂടെ കൂടാറുള്ളൂ. ഇതേപോലെ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടെ ഒരു ദിവസം ഒരുമിച്ച് കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കൂടലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ശോഭ സിറ്റിയിലേക്ക് വന്നിട്ടുള്ളത്. പലർക്കും ഡൗട്ട് ഉണ്ട് പ്രഭി എൻ്റെ അനിയത്തിയാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എൻ്റെ അനിയത്തി എന്ന് പറയുന്നത് ഞാൻ അനിയത്തി തന്നെയാണ് ഒരു രണ്ടാളും പറയാറുള്ളത്. അല്ലാതെ ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് അങ്ങനെ ഞാൻ കണക്ക് കൂട്ടിയിട്ട് ഞാൻ പറയാറില്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴിയുള്ള ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. അതായത് ടിക്ടോക്ക് തൊട്ടിട്ടുള്ള ഒരു പരിചയമാണ്. ലച്ചു പിന്നെ ഞങ്ങളായിട്ട് ചെറിയൊരു റിലേഷനും ഏട്ടൻ്റെ റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതുപോലും എനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പരിചയപ്പെട്ടപ്പോഴാണ് കേട്ടോ. അപ്പോൾ എന്നോട് ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ ഇടണ കണ്ടപ്പോൾ എന്നോട് ഇൻസ്റ്റയിൽ വന്നിട്ട് കുറേ പേര് ചോദിച്ചു പ്രഭി സ്വന്തം അനിയത്തിയാണോ അങ്ങനെ. അപ്പോൾ ഞാൻ അതിനുള്ള മറുപടിയാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത്. എനിക്ക് നമ്മളിപ്പോൾ ഒരമ്മ പ്രസവിക്കണം എന്നൊന്നുമില്ല. നമ്മൾ ചില റിലേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായിട്ട് വരുന്നതാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതാണ് പ്രഭി എന്ന് പറയുന്ന ഒരാളെ. എന്താ പറയുക, ചിലത് നമുക്കതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു റിലേഷനാണ്. അപ്പോൾ ശോഭ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ശോഭ സിറ്റിയിൽ ഇതുപോലെ വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതിന് മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. വന്നപ്പോഴേക്കും പിന്നെ ദാഹവും വിശപ്പൊക്കെ തുടങ്ങിയുണ്ട്. ഒരു കുപ്പി ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിള്ളേർ ഇത് കൊണ്ടുപോയിട്ട് വാങ്ങിച്ച സന്തോഷ രസമുണ്ട്. ഒരു പുളിപ്പൊക്കെയാണ്. ഈ മില്ലിയുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മളിപ്പോൾ ടിക്ടോക്കൊക്കെ യൂസ് ചെയ്തിരുന്ന കാലത്ത് ടിക്ടോക്ക് ഇപ്പോൾ നിന്നല്ലോ. കുറേ നാൾ കഴിഞ്ഞിപ്പോൾ ടിക്ടോക്ക് നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ്, അതിനിടയ്ക്ക് യൂട്യൂബ് ഒന്നും കൂടെ ഹിറ്റായി. അപ്പോൾ നമുക്ക് അന്നൊന്നും യൂട്യൂബിലേക്ക് വരണം അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ടിക്ടോക്കിൽ ഓൾറെഡി ഫേമായിട്ട് നിൽക്കണതുകൊണ്ട് നമ്മൾ ആ ഒരു ഫീൽഡ് തന്നെ പിടിച്ച് നിൽക്കണം കേട്ടോ ചെയ്തത്. പലരും ആ നേരത്തെ നോക്കിയിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇന്ന് അവരൊരു ലെവലിൽ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോഴും പിച്ചവെച്ച് വരുന്നേ ഉള്ളൂ. പക്ഷെ അന്നേ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ നമുക്കിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ലെവലിലേക്ക് വരായിരുന്നു. ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് പോലും എനിക്ക് യൂട്യൂബിനോട് ഇൻട്രസ്റ്റ് വന്നില്ല കേട്ടോ. അതാണ് സത്യത്തിലുണ്ടായത്. അപ്പോൾ പ്രഭിക്ക് ഒരു ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാക്മിയിലേക്ക് കയറിയത് തന്നെ കേട്ടോ. ഭയങ്കര വിലയാണ്, നമ്മളെ കൊണ്ട് അഫോർഡബിൾ ആവണോ കാര്യങ്ങളൊന്നും അല്ല. ലച്ചുവിന് പിന്നെ ഒത്തിരി മേക്കപ്പ് ബ്രാൻഡൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ ചെറിയൊരു എന്താ പറയുക ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്. 299 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇട്ട് വന്നപ്പോൾ നല്ല ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും പറഞ്ഞെടുത്തു ഇതിപ്പോൾ പ്രഭി എടുത്തിട്ട് പ്രഭിക്ക് ഇടണോ വേണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ടിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇട്ട് കണ്ടപ്പോൾ കണ്ടോ നല്ല ഷെയ്ഡല്ലേ.
അപ്പൊ ഞാനും പിന്നെ തിരിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ എടുത്തത് കേട്ടോ ഒരെണ്ണം. ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ വല്ലാണ്ട് വാരിപ്പൊത്തി യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ ആധികാരികമായിട്ട് സംസാരിക്കാതെ എനിക്ക് വലിയ വിവരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവള് കണ്ടോ, ഞാനും ഇട്ട് നോക്കി ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. പക്ഷെ എൻ്റെ ഷെയ്ഡിനെക്കാട്ടും ചെറിയൊരു ലൈറ്റർ ഷെയ്ഡാണ് അത്, പക്ഷെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ എനിക്ക് ഈ ശ്വാസം മുട്ടിൻ്റെ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണട്ടോ എല്ലാവരും. പിന്നെ ഇവിടെ പിള്ളേരെ ആഘോഷിക്കാൻ വേണ്ടി കുറേ സംഭവങ്ങൾ ഒരുക്കിവെച്ചിട്ടുണ്ട്. ഈ നേരത്തെ കണ്ട ബസ്സിനും പിന്നെ മുകളിലൊരു ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 100 രൂപയാണ് കേട്ടോ ഒരു വട്ടം ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കറങ്ങി പോർണീന്. അപ്പം നമ്മൾ നേരെ മാക്സിലേക്ക് കയറി. മാക്സിൽ നല്ല വില കുറവുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഉടുത്തൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കി. ഷെഫ് പിള്ളേരെ റെസ്റ്റോറൻറ്റ് ശോഭാ സിറ്റിയിലുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് അറിയണത്. എപ്പോഴെങ്കിലും ഒരു ദിവസം എനിക്കൊന്ന് കയറണം എന്നുണ്ട്. നല്ല റേറ്റാന്ന് പറഞ്ഞു ലച്ചു, ലച്ചുവിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് പിന്നെ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇതൊക്കെ എന്താ പറയുക, അവരിങ്ങനെ എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്ത് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ പിന്നെ ഈ ഒരു എന്താ പറയുക, ആ ഒരു ലൈഫാണല്ലോ, നമ്മളങ്ങനെ വല്ലാണ്ട് ഹൈപ്പിൽ ഇങ്ങനെ പോകാത്ത ആൾക്കാരായതുകൊണ്ട് ഇതൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ കുറേ എന്താ പറയുക, ഫുഡ് കോർട്ടിൽ കുറേ സ്റ്റോർസ് ഉണ്ട് കേട്ടോ ഫുഡിൻ്റെ. കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട്, പക്ഷെ ഒടുക്കത്തെ റേറ്റാണ് ഒക്കത്തിനും. നമ്മുടെ ഇവിടെയൊക്കെ ചട്ടിച്ചോറിന് 150 രൂപയൊക്കെയാണ്, പക്ഷെ അവിടെ 300 സംതിങ് ഒക്കെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് കഴിക്കേണ്ട, പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരം പറഞ്ഞുകൊണ്ട് പോരെ മതി നമുക്ക് നോക്കണ്ടാവണ്ട്, ഞങ്ങൾ പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ ചെയ്തത്, കഴിക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങിയപ്പോൾ ഉണ്ട് മമ്മർത്തിൻ്റെ ഒരു സ്റ്റോറുണ്ട് അവിടെ. എനിക്ക് ഞാൻ മമ്മർത്തൊക്കെ എപ്പോഴും യൂട്യൂബിൽ കണ്ടിട്ടുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എന്തോ ഭയങ്കര സന്തോഷമായി, ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു എന്താ പറയുക, നല്ല ഭംഗിയുള്ള വ്യൂ ഉള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി കണ്ട്. പ്രഭി ഓൾറെഡി ഇവിടെ ടൂറ് വന്നിട്ടുണ്ട് ഇത്രേ, അവരവിടെ കണ്ടത് സ്കൂളിൽ നിന്നോ മറ്റോ ടൂറ് വന്നിട്ട് അവർ പൈസ കൊടുത്തു വന്നുള്ളതാണ് കേട്ടോ. കാര്യം ബസ് യാത്രയുടെ ഒരു ചാർജ് എന്തായാലും ഉണ്ടാവും, പിന്നെ ഫുഡൊക്കെ കഴിക്കണമല്ലോ. പക്ഷെ ഇതൊന്നും അവൾ കണ്ടിട്ടില്ല എന്ന് ഇത്. പിന്നെ ഞാൻ എന്തിനാ നീ ഇവിടേക്ക് ടൂറ് വന്നത്, ഇതൊന്നും കാണാഞ്ഞിട്ട് എന്തിനാ പിന്നെ ടൂറ് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പം ഇതിൽ പതിവ് പോലെ കുറേ ഫിഷും കാര്യങ്ങളൊക്കെ കിടക്കേണ്ട, അങ്ങനെ വല്ലാണ്ട് വലുതായിട്ടൊന്നുമില്ല. ഞാൻ എപ്പോൾ ഒരു മുളി വിറ്റാണ് ഈ സൈസിലേ ഞാൻ എനിക്ക് തോന്നുന്നു. യൂട്യൂബ് തുടങ്ങിക്കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വീഡിയോസ് എടുക്കുന്നത് വളരെ കമ്മിയാണ് കേട്ടോ. എടുക്കാറന്നെ ഇല്ല എന്ന് പറയാം, വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവ്. പ്ലാൻ ചെയ്യണം എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ചിന്ത തന്നെ വരുന്നില്ല. അപ്പോൾ ഇത് ഇൻസ്റ്റയിലേക്ക് എടുത്തൊരു റീലിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ളൊരു ഇരിപ്പാണ് കേട്ടോ ഇത്. തീം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാളിരിക്കണു, ലച്ച് ഓടി വരണു, കെട്ടി പിടിക്കണു, ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ അവിടെ ഞങ്ങളുടെ ചിരി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തീം, ഇതുവരെ പോസ്റ്റ് ചെയ്യാത്തൊരു തീമും കൂടിയാണ് ഇത്. പിന്നെ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടെ നിന്ന് കുറച്ച് സ്വീറ്റ് കോണും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ പോരാണ് കേട്ടോ ചെയ്തത്. വേറെ പ്രത്യേകിച്ച് അവിടെ നമുക്കൊന്നും ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് അതൊക്കെ കണ്ട് ശോഭാ സിറ്റി എന്താണെന്ന് പറയും പിന്നെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ നേരെ പോകുന്നു കേട്ടോ. നമ്മൾ ഇറങ്ങണേൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ചോക്ലേറ്റ് ഫൗണ്ടൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതും കൂടെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ശോഭാ സിറ്റിയോട് ബൈ ബൈ പറയുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. എന്താ ഉണ്ടെങ്കിലും ഇങ്ങനെ പിടിച്ചിട്ടിട്ട് സംസാരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ എനിക്ക് അന്ന് തന്നെ എനിക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ പിറ്റേ ദിവസം ഞാൻ പുറത്തായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ നടക്കുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് നടന്നുകൊണ്ടത്. പിന്നെ വയ്യായെന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ലച്ചുവിന് പ്രശ്നം കാണാൻ പറ്റില്ല. അവൾ ആകെ 5 ദിവസത്തേക്കാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോവും, അവർക്ക് ന്യൂ ഇയർ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വയ്യായെ നോക്കി, പിന്നെ എനിക്ക് പറയാം പിന്നെ തിരിച്ച് കൊണ്ടാക്കാൻ വേണം റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ നമ്മളങ്ങനെ വയ്യായെ പിടിച്ചിരുന്ന് ശരിയാവില്ലല്ലോ. അവിടെ നിന്ന് പിന്നെ നമ്മൾ പടിഞ്ഞാറക്കോട്ടയിലുള്ള പ്രോയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ പോട്ടെ. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഹോട്ടൽ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും വന്നതല്ല. നമ്മളിങ്ങനെ പോണ വഴിക്ക് കണ്ടപ്പോൾ ഹോട്ടലിൽ വന്നപ്പോൾ നേരെ വണ്ടി കണ്ടു വളച്ചിട്ട് നേരെ എൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ് കേട്ടോ. പക്ഷേ ഫുഡൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല, ആർക്കും ഇഷ്ടമായില്ല. വലിയ കാര്യമായിട്ട് അങ്ങനെ ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ നമ്മുടെ മാനേജറാണോ എന്താണോ എന്നറിയില്ല. ആളും ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആൾ വലിയ വന്നോ ചോദിച്ചു എങ്ങനെയാണ് വേണം ഫുഡ് എന്ന് ചോദിച്ചപ്പോൾ ലജ്ജി ഇങ്ങനെ ചിരിച്ചിട്ട് വലിയ ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളില്ല ചേട്ടാ ചേട്ടാ പോരാ ഫുഡ് പോരാ പറഞ്ഞു. അപ്പോൾ ആൾക്ക് എന്തോ പോലെ. പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് കഴിക്കേണ്ട ഒരു ഫുഡ് നല്ലതാണ്, നമുക്ക് റിവ്യൂ പറയാനുള്ള ഒരു അവകാശമുണ്ടല്ലോ. ആൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഉള്ളത്. അങ്ങനെ നമ്മുടെ 2022 രണ്ടായിരത്തി 2023 ക്രിസ്മസിൻ്റെയും 2024
ന്യൂ ഇയറിൻ്റെയും ഓരോ സെലിബ്രേഷൻ, അതായത് ഒരു ജ്യൂസ് നമ്മൾ കൊടുത്തോണ്ട് നമ്മൾ നമ്മുടെ ഭക്ഷണം കഴിക്കണേലേക്ക് കിടക്കണം കേട്ടോ. അപ്പം 3 ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത്, പിന്നെ ഒരു PDF വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും അങ്ങനെ വലിയ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടി മാത്രമൊന്നും ഇല്ല കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ലച്ചുവിനെ ഞാൻ ശക്തനിൽ ഇറക്കി കൊടുത്തു. ശക്തനിൽ നിന്ന് അവളെ അവിടെ നിന്ന് ബസ്സിൽ പോവാണ് ചെയ്തത്, പ്രബീന റെയിൽവേ സ്റ്റേഷനിലും കൊണ്ടാക്കിയിട്ടാ. അപ്പം നമ്മൾ ഒരു വട്ടം റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത്, പിന്നെ തിരിച്ചും പുറത്തേക്ക് പോയി, പിന്നെ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാണ് ചെയ്തത്. കാരണം ഇത്തിരി നേരത്തോടെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ 4 മണിയായപ്പോഴാണ് പിന്നെ കൊണ്ടാക്കിയത്. അപ്പോൾ കറി ഉണ്ടായിരുന്നു കേട്ടോ പ്രബി, അത് കണ്ടപ്പോഴേക്കും എന്തോ ഭയങ്കര സങ്കടമായിപ്പോയി. അവളങ്ങനെ കരയാറൊന്നുമില്ല. അപ്പം ഇത് ആദ്യമായിട്ട് ഇത്രയും ദിവസമൊക്കെ നിൽക്കണത്, അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ചിലരോടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില റിലേഷൻസ് അങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഞാൻ പിന്നെയാണ് കേട്ടോ ചിന്തിച്ചത്, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലൊരു പാർക്കും കാര്യങ്ങളും, പുതിയൊരു എന്താ പറയുക, നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള കോളൊക്കെ വൃത്തിയാക്കിയിട്ട് നല്ലൊരു പാർക്ക് പോലെ സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു അരമണിക്കൂർ പുറത്ത് പോയിട്ട് സമയമാവാത്തോണ്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നേരത്തെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി എടുത്തപ്പോഴേ എനിക്ക് ഓർമ്മ വന്നേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഒരു എന്താ പറയുക, കുഞ്ഞു സന്തോഷങ്ങൾ എന്നൊക്കെ പറയണത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതിനും കൂടുതലൊരു സന്തോഷം വാർത്ത എന്ന് പറയുന്നത്, നമുക്ക് 5K ഫോളോവേഴ്സ് ആയിട്ടുണ്ട് യൂട്യൂബിൽ. ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ. അത്ര സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.